സ്നേഹമുള്ള കുട്ടികളെ, മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും സൂം അക്കൗണ്ട് ഉള്ളവരാണ്, അത് എപ്രകാരമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്, നമ്മൾ സൂം അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ പേര് അതിൻ്റെ ഡിസ്പ്ലേ നെയിമിൽ വന്നില്ല എങ്കിൽ നമ്മുടെ സ്കൂളിൽ നമ്മളത് അറ്റൻഡൻസ് എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഡിസ്പ്ലേ നെയിം എങ്ങനെ നിങ്ങളുടെ പേരും ക്ലാസ്സും വരണം എന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക. നമ്മുടെ സൂം ആപ്ലിക്കേഷൻ നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയാണ് വരിക. അതിൻ്റെ റൈറ്റ് മോസ്റ്റ് കോർണറിലായിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ആ സെറ്റിങ്സിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ ജിമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മുടെ പേരും കാണിക്കുന്ന, നമ്മുടെ പേര് ഇപ്പോൾ നിലവിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അവിടെ വരും. എൻ്റെ പേര് ജോസഫ് മരുതോലിൽ നിന്ന് ആയതുകൊണ്ട് അത് പേര് ഞാൻ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കിടക്കുക. അപ്പോൾ അതാണ് ഡിസ്പ്ലേ നെയിം എന്ന് പറയുക. അത് നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ ആ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, ഡിവിഷൻ എന്നിവ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറ്റൻഡൻസ് എടുക്കുമ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ജിമെയിൽ ഐ ഡിക്ക് വന്നിടത്ത് അവിടെ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ ഡിസ്പ്ലേ നെയിം, പ്രൊഫൈൽ പിക്ചർ ഉണ്ട്, അക്കൗണ്ട് നെയിം ഉണ്ട്, അത് കഴിഞ്ഞ് ഡിസ്പ്ലേ നെയിം ഉണ്ട്. ഡിസ്പ്ലേ നെയിമിൽ തൊടുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെ നമുക്ക് പേരുണ്ട്. എൻ്റെ ഇതിപ്പോൾ ഫാദർ ജോസഫ് മരുതോലിൽ നിന്നാണ് കിടക്കുന്നത്. അത് നമുക്ക് അവിടെ തൊടുകയാണെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ചിലപ്പോൾ ഡിവൈസിൻ്റെ പേരായിരിക്കും കിടക്കുന്നത്, അപ്പം അത് മാറ്റിയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് കൊടുക്കുന്നു ജോസഫ്. ഓക്കെ, മൈ ഫുൾ നെയിം ഈസ് ജോസഫ് എം സെബാസ്റ്റ്യൻ, സോ ഐ എം ഗിവിങ് ജോസഫ് എം സെബാസ്റ്റ്യൻ. ഓക്കെ, അത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിലൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ ക്ലാസ്സും ഡിവിഷനും കൊടുക്കുക. ഇപ്പോൾ നയൻത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നയൻത് സ്റ്റാൻഡേർഡ്, ഡിവിഷൻ എ ആണെങ്കിൽ എ എന്ന് കൊടുക്കുക. ഏതാണോ നിങ്ങളുടെ ക്ലാസ് അത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണ്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ അധ്യാപിക അല്ലെങ്കിൽ സാറ് നോക്കുമ്പോൾ ഇന്നയാൾ, ഓക്കെ, നയൻത് എയിൽ ഇങ്ങനെ ഒരാളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അഡ്മിറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേനും അത് ഈസി ആയിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ടും വളരെ എളുപ്പമാണ്. നിങ്ങളോട് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നിങ്ങളിവിടെ പ്രസൻ്റ് ആണ് എന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ മൂന്നാമത്തെ ഓപ്ഷൻ ഡിസ്പ്ലേ നെയിം, അത് നമുക്ക് വീണ്ടും വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും, ഇപ്പോൾ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട്, രണ്ടാമത്തെ ആൾ പരീക്ഷയ്ക്ക് കയറുമ്പോൾ വേണമെങ്കിൽ അടുത്ത് ആ ആളുടെ പേരിൽ പേര് എഡിറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പം വീണ്ടും തിരികെ പോകുന്നു, നമ്മൾ ബാക്ക് പോകുന്നു. ബാക്കിലേക്ക് പോയ ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ലിങ്ക്, നമുക്ക് ഓൾറെഡി വാട്സപ്പിൽ ലിങ്ക് വന്നിട്ടുണ്ടാവും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും പ്ലീസ് വെയിറ്റ്, ദ മീറ്റിംഗ് ഹോസ്റ്റ് വിൽ ലെറ്റ് യു ഇൻ സൂൺ. അപ്പോൾ മീറ്റിംഗ് ഹോസ്റ്റ്, മീറ്റിംഗ് ആരാണോ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അയാൾ അനുവാദം നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് മീറ്റിംഗിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ പേര് ഡിസ്പ്ലേ നെയിം അവിടെ വന്നു കഴിയുമ്പോഴത്തേനും അധ്യാപകർ, ഓക്കെ, ആ ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണെന്ന് നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമ്മളെ അതിനകത്തേക്ക് അഡ്മിറ്റ് ചെയ്യും. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പം നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ നെയിം ഒന്നുകൂടെ ഒന്ന് നോക്കണം, തെറ്റായിട്ടാണോ കിടക്കുന്നത് എന്ന്. ഓക്കെ, അപ്പം അങ്ങനെ തെറ്റായിട്ട് കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അഡ്മിറ്റ് ചെയ്യാതിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രേസി ആയിട്ടുള്ള പേരുകളൊക്കെ കൊടുത്തിരിക്കുന്നവരൊക്കെ ഉണ്ട്. പരീക്ഷയ്ക്ക് വരുമ്പോൾ പല വിചിത്രമായിട്ടുള്ള പേരുകളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേര് കറക്റ്റാണോ എന്ന് ഉറപ്പാക്കുക. അപ്പം ഉറപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, മീറ്റിംഗ് നമ്മൾക്ക് അനുവാദം ലഭിച്ചു, മീറ്റിംഗിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇനി മീറ്റിംഗിൽ കയറി കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഏറ്റവും താഴെയായിട്ട് ഓഡിയോ ഓപ്ഷൻ്റെ അവിടെ ഇടത്തുവശത്ത് ഏറ്റവും താഴെയായിട്ട് കോൾ ഓവർ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പം അത് കാണുന്നില്ല, ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ തൊട്ട് കഴിയുമ്പോൾ അതിനത് പോകും. ഓക്കെ, എങ്കിലും ജോയിൻ ഓഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഓക്കെ, ആ ജോയിൻ ഓഡിയോ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോൾ ഓവർ ഇൻ്റർനെറ്റ് ഡയൽ ഇൻ എന്ന് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ കോൾ ഓവർ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഈ ഓപ്ഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ മൈക്ക് ഉപയോഗിക്കാനായിട്ടുള്ള പെർമിഷൻ മൊബൈൽ ഫോൺ കൊടുക്കുകയുള്ളൂ. ഇനി അത് കൊടുത്ത ശേഷം ആ മ്യൂട്ട് ഓപ്ഷൻ, അതായത് ആ മൈക്കിൻ്റെ മുകളിലുള്ള ആ ഒരു റെഡ് ലൈൻ ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ മൈക്രോഫോൺ മ്യൂട്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ, പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മൈക്ക് ഓപ്ഷൻ ഒന്ന് തൊടുക. അപ്പോൾ അവിടുത്തെ റെഡ് ലൈൻ മാറും. ഓക്കെ, അന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോയുടെയാണ്. ആ ലൈൻ അവിടെ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ. ഇപ്പോൾ എൻ്റെ വീഡിയോ ഓപ്ഷൻ ഓഫായി കിടക്കുന്നത് കൊണ്ടാണ് അവിടെ റെഡ് ലൈൻ വന്ന് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷ എഴുതുമ്പോൾ മൈക്കിൻ്റെ മുകളിലുള്ള റെഡ് ലൈൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വീഡിയോയുടെ മുകളിലുള്ള റെഡ് ലൈൻ ഉണ്ടാകാനായിട്ട് പാടില്ല.
ഓക്കെ, മൈക്കിൻ്റെ മുകളിലുള്ള റെഡ് ലൈൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് മാറ്റാം. ഇപ്പോൾ വീഡിയോയുടെ ലൈൻ ഞാൻ മാറ്റി. ഓക്കെ, ഇനി അത് തിരിച്ച് അപ്പം അതിലൊന്ന് തൊട്ടാൽ മതി നമുക്ക് ആ ഓപ്ഷൻ മാറ്റുവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പരീക്ഷ എഴുതുമ്പോൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകാതിരിക്കാനായിട്ട് മ്യൂട്ട് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വീഡിയോ ഓപ്ഷനും വീഡിയോ എപ്പോഴും ഓൺ ആക്കിയിടുക. അതുപോലെ തന്നെ ഡിസ്പ്ലേ നെയിം, നിങ്ങളുടെ തന്നെ പേര്. അപ്പം ഏത് കുട്ടിയാണോ പരീക്ഷ എഴുതുന്നത് ആ കുട്ടിയുടെ പേരിൽ തന്നെയാണ് ഡിസ്പ്ലേ നെയിം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലാസ്, ഡിവിഷൻ എന്നിവ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഒറിജിനൽ പേരും ക്ലാസ്സും ഡിവിഷനും ഉണ്ടെങ്കിൽ മാത്രമേ, നിങ്ങളുടെ ഇവിടുത്തെ രജിസ്റ്ററിൽ ഏത് പേരാണോ ആ പേരും ക്ലാസ്സും ഡിവിഷനും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പരീക്ഷയിൽ അഡ്മിറ്റ് ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ വിലയേറിയ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. സോ ജോയിൻ വിത്ത് യുവർ റൈറ്റ് നെയിം ആൻഡ് ക്ലാസ് ആൻഡ് ഡിവിഷൻ. ഓക്കെ, താങ്ക് യു.